സാധാരണ ചീള് പ്രസ്താവനകൾ ഇറക്കുന്ന ബി ജെ പി നേതാക്കന്മാരോട് പ്രതികരിക്കാൻ വിവേകമുള്ള രാഹുൽ ഗാന്ധി ഒരിക്കലും മെനക്കെടാൻ പോവില്ല. എന്നാൽ രാജ്യത്തെ അന്നദാതാക്കളായ കർഷകർക്കെതിരെ കൊടിയ വിഷം ചീറ്റിയ ബി ജെ പി എം പി കങ്കണ റണൌട്ടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതുപോലെ വളരെയധികം പ്രതിപക്ഷ നേതാക്കളും ഇവരുടെ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന വൃത്തികെട്ട പരാമർശത്തിനെതിരെ രംഗത്ത് വന്നു. കർഷക സമരത്തിന്റെ മറവിൽ രാജ്യത്തെ അസ്ഥിരമാക്കാൻ ചൈനയുടെയും അമേരിക്കയുടെയും പിന്തുണയോടെ കൂട്ടക്കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും നടത്തിയവരാണ് എന്നാണ് രാജ്യത്തെ കർഷകരെ കുറിച്ച് ബി ജെ പി എം പി കങ്കണ റണൌട്ട് പറഞ്ഞത്. ഹരിയാന ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ഇതിനോട് വിയോജിച്ചുകൊണ്ട് ഊരും പേരും ഒപ്പുമില്ലാത്ത ഒരു പത്രപ്രസ്താവന ഇറക്കി തടി തപ്പാനാണ് ബി ജെ പി ശ്രമിച്ചത്. കോൺഗ്രസിന്റെ ഗർജിക്കുന്ന സിംഹം സുപ്രിയ ശ്രീനാഥ് ഇതിനെതിരെ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്തെ കർഷകരെ കൊലപാതകികളെന്നും ബലാത്കാരികളെന്നും വിളിച്ച കങ്കണയ്ക്ക് ഞങ്ങൾ മറുപടി നൽകുന്നില്ല. ഹരിയാനയിലെ ജനങ്ങൾ ഏതാനും ദിവസത്തിനുള്ളിൽ അവർക്ക് തക്കതായ മറുപടി കൊടുക്കും. ഇതിനെ വിയോജിച്ചുകൊണ്ട് ബി ജെ പി ഇറക്കിയ ചവറു പത്രപ്രസ്താവനയോട് ഇവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: കങ്കണ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, കർഷകരോട് പരസ്യമായി മാപ്പ് പറയാൻ കങ്കണയോട് ആവശ്യപ്പെടുക, ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം രാജ്യത്തെ കർഷകരോട് മാപ്പ് പറയും, അല്ലാതെ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇതിനോട് വളരെ ഹാസ്യാത്മകമായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ കോമാളിയെ നിശബ്ദമാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഒരു എം പി എന്നുള്ള നിലയിൽ നിങ്ങളുടെ പാർട്ടിയുടെ നയങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർ വർഷങ്ങളായി നടത്തുന്നതാണ്. ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി പറഞ്ഞത് ഹരിയാന ഇലക്ഷന് മുൻപായി ബി ജെ പി കങ്കണയുടെ ഈ വൃത്തികെട്ട പരാമർശത്തിൽ നിന്നും ദൂരം പാലിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് ഒരു പ്രതിപക്ഷ എം പി ആയിരുന്നു പറഞ്ഞതെങ്കിൽ എന്തൊരു കോലാഹലമായിരിക്കും ഗോദി മീഡിയകളെല്ലാം ഇതിനെതിരെ ഉണ്ടാക്കുക. രാഹുൽ ഗാന്ധിയുടെ ശക്തമായ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്ത മോദിയുടെ പ്രൊപ്പഗാന്ത മെഷീനറി കർഷകരെ അപമാനിക്കുന്നത് തുടർക്കഥയാക്കിയിരിക്കുകയാണ്. 378 ദിവസം നീണ്ട സമരത്തിൽ 700 ജീവനുകൾ നഷ്ടപ്പെട്ട കർഷകരെ ബലാത്കാരികളെന്നും വിദേശ ഏജന്റുമാർ എന്നും വിളിക്കുന്ന ബി ജെ പി എം പിയുടെ വാക്കുകൾ ബി ജെ പിയുടെ കർഷക വിരുദ്ധ നയങ്ങളുടെ തെളിവാണ്. രാജ്യത്തെ മുഴുവൻ കർഷകരെയും അപമാനിച്ചുകൊണ്ടുള്ള ഇവരുടെ വൃത്തികെട്ട വാക്കുകൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. കർഷക വിരുദ്ധമായ ബില്ല് പിൻവലിച്ച സമയത്ത് ഉണ്ടാക്കിയ കമ്മിറ്റി ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ് ഇരിക്കുന്നത്. എം എസ് പിയെ കുറിച്ചുള്ള ഗവൺമെന്റിന്റെ അഭിപ്രായം വ്യക്തമാക്കാനോ കർഷക സമരത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനോ ഇതുവരെ കഴിയാത്ത ഗവൺമെന്റ് അവരെ അപമാനിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നദാതാക്കളെ അനാദരിച്ചതുകൊണ്ടോ അവരുടെ മാന്യതയെ ചോദ്യം ചെയ്തുകൊണ്ടോ കർഷകരെ വഞ്ചിക്കുന്ന മോദി ഗവൺമെന്റിന്റെ മുഖം മറച്ചു വയ്ക്കാനാവില്ല. മോദിയും ബി ജെ പിയും എത്ര ഗൂഢാലോചന നടത്തിയാലും കർഷകർക്ക് നിയമപരമായ മിനിമം താങ്ങുവില ഇന്ത്യ സഖ്യം ഉറപ്പാക്കും. ഗുസ്തി താരം ബജരംഗ് പുനിയ പറഞ്ഞത് ഇങ്ങനെയാണ്: അധികാരത്തിന്റെ കൈവളകൾ കർഷകരെ അപമാനിക്കാൻ എത്ര ഉച്ചത്തിൽ മുഴങ്ങിയാലും ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ ഈ ഗാനം 50 പ്രാവശ്യം അതിലും ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ വിളക്കുകളുമായി നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ അന്ധകാരത്തെ കീഴടക്കും. കുടിലുകൾ പറയുകയും പാഠങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ് എത്ര കാലം ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പോരാട്ടത്തിലൂടെയല്ലാതെ ഒന്നും നേടാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളുകൾ പോരാടുകയാണ്. ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദി ചോദിച്ചത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ബി ജെ പി പുറത്തുവിട്ട ഈ എഴുത്ത് പാർട്ടിയുടെ ഒഫീഷ്യൽ ലെറ്റർ പാഡിൽ അല്ലാത്തത്? എന്തുകൊണ്ടാണ് ആരും അതിൽ ഒപ്പുവയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് പങ്കുവയ്ക്കാത്തത്? ഏതായാലും ഓൾറെഡി തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ തകർച്ചയുടെ ആഴവും സ്പീഡും വർദ്ധിപ്പിക്കാൻ കങ്കണയുടെ ഈ വൃത്തികെട്ട വിവരം കെട്ട വാക്കുകൾ വളമാകുമെന്ന് ഉറപ്പാണ്. അതിന്റെ തുടക്കം ഹരിയാനയിൽ നിന്ന് ആരംഭിക്കുന്ന കാഴ്ച ഏതാനും നാളുകൾക്കുള്ളിൽ കാണാൻ സാധിക്കും.